നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സുസ്മിതേ, എന്താ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ കൊച്ചിന് കുറുക്ക് കൊടുക്കുന്നു. അതിന് നിന്നെ ആരെങ്കിലും ഇതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഏൽപ്പിച്ച പണി മാത്രമേ ചെയ്യാവുന്ന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ആ ഉണ്ടെന്ന് വെച്ചോ. മേലെ മോളെ തൊട്ടാ നിന്റെ കൈ ഞാൻ വിട്ടു. ഇപ്പൊ തൊട്ടുപോയില്ലേ, നീ അങ്ങ് ക്ഷമി. ഇനി തൊടേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോ ഒരു അത്യാവശ്യമായതുകൊണ്ടാ. എന്റെ ജോലി തീരുകയും ചെയ്തു. കണ്ടില്ലേ, അവള് മൊത്തം അകത്താക്കി. ഇതാർക്കായി ചായ? പ്രീതി കുഞ്ഞിന്. ഇത് ഞാൻ കൊണ്ടേ കൊടുത്തോട്ടെ നിന്റെ പ്രീതി കുഞ്ഞിന്? വെറുതെ ഇരുന്ന് ബോറടിക്കുന്നടി. നിന്റെ പ്രീതി കുഞ്ഞിന് മുന്നിലൂടെ കവാത്ത് വെക്കുന്നത് മാത്രമല്ലേ ഉള്ളു ജോലി. ആ ബോറടി മാറ്റാനാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ കാഴ്ചയിൽ ഞാനൊരു വില്ലത്തിയാ. ഞാൻ അത്ര നല്ല ആളാണെന്നുള്ള അഭിപ്രായം എനിക്കും ഇല്ല. പക്ഷേ എപ്പോഴീ വില്ലത്തരം മാത്രം ചെയ്തുകൊണ്ടിരുന്നാലും ബോറടിക്കില്ലേ? നീ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊന്നും കണ്ടിട്ടില്ലേ? ഒറ്റ കണ്ണൻ ഒരു പരുന്തിനെയും തോളത്ത് വെച്ച് കുറെ മുതല കുഞ്ഞുങ്ങളെ വളർത്തി നടക്കുന്നത്. ഹാ, ഫുൾ ടൈം അങ്ങനെ നടക്കാൻ പറ്റുമോ? പുള്ളിക്കാരന് ഈ ഫൈറ്റ് സീനും ഐറ്റം ഡാൻസും ഒക്കെ ബോറടിക്കില്ലേ? അപ്പൊ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നും. അങ്ങനെ ഞാനും നന്നായിടി. ഇതേ ഞാൻ കൊടുത്തോളാം. നിന്റെ മുഖത്തെ ഈ പരിഹാസവും വിജയവും ചേർന്നുള്ള ഈ ചിരി പെട്ടെന്ന് മായും. നെഞ്ചു പൊട്ടി കരയേണ്ടി വരും. സുസ്മിത, പ്രീതി കുഞ്ഞിനുള്ള ചായയായിട്ട് മോളിലേക്ക് പോയി. അപ്പോഴൊന്നും പാറക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അവളല്ലേ കുറ്റം പറയേണ്ടത്? വിഷപ്പാമ്പിനെ വീട്ടിൽ കയറ്റി വളർത്തിയില്ലേ? അതെപ്പോഴായാലും കൊത്തു നോർക്കണമായിരുന്നു. വിഷം ഇറക്കേണ്ടത് അതിന്റെ കടമയല്ലേ? പരസ്പരം കുറ്റപ്പെടുത്താനും പഴിചാരാനുള്ള സമയമല്ലത്. നമുക്ക് നമ്മുടെ മോളെ രക്ഷിക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റാന്നൊന്ന് ആലോചിക്ക. സംശയമൊന്നുമില്ല മോളെ, പ്രീതി കൊടുത്ത ഡ്രഗ് അവള് മോക്കം കൊടുത്തു, അത്രേ ഉള്ളൂ. ആ കുഞ്ഞു ശരീരത്തിന് അത് താങ്ങാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയാ സംഭവിക്കാം മോണെ? അതുപോലെ ജയിലിന്റെ ഭീകരതയെ പറ്റിയും മുന്നോട്ടുള്ള ഭാവിയെ പറ്റിയുമൊക്കെ സുസ്മിത ഇപ്പോഴാവും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ അവളുടെ ഭാവി കൂടുതൽ ഇരുളടയുകയുള്ളൂ. ഒരു കൈക്കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്ത അവൾക്ക്
അവൾക്ക് വധശിക്ഷ പോലും വാങ്ങിക്കൊടുക്കാൻ അർജുനാവില്ലേ? ഒരിക്കലും പിടിവീഴില്ല എന്ന് കരുതിയ സമർത്ഥയായ കുറ്റവാളി ഇപ്പോ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടാവും. അവളുടെ ആ പശ്ചാത്താപം പാറുക്കുട്ടിക്ക് ജീവൻ മടക്കി കൊടുത്താലോ? പ്രീതിക്കും കുഞ്ഞിനും എതിരെ നടന്ന വിഷപ്രയോഗങ്ങളിൽ ഒരു നിയമ നടപടിക്കും മുതിരില്ലെന്നും ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്ന കേസിൽ നിന്നും പിന്മാറാമെന്നും അവൾക്ക് ഉറപ്പു കൊടുക്കണം. അവൾ വഴങ്ങും. ഐ ആം ഡാം ഷുവർ. ഈ പിഞ്ചു കുഞ്ഞിന്റെ ജീവന് വേണ്ടിയല്ല അർജുൻ. സുസ്മിതയെ അനുനയിപ്പിക്കാൻ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയേ പറ്റൂ. ഒരു കുഞ്ഞിനോടത്തിന് ക്രൂരത കാണിച്ചപ്പോ അവൾ പറയോ കുഞ്ഞിനോടത്ത് ദ്രഗ എന്താണെന്ന്? നമുക്ക് നോക്കാച്ച, നമുക്കിതല്ലേ ഉള്ളൂ അരുണെ രക്ഷിക്കാൻ ഒരു വഴി. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാം. അവളുടെ കാല് വേണമെങ്കിലും പിടിക്കാം. ജീവന് പകരം നമ്മുടെ ആരുടെയെങ്കിലും ജീവൻ കൊണ്ട് അവൾ തൃപ്തിപ്പെടുമെങ്കിൽ അതും കൊടുക്കാം. എന്ത് വില കൊടുത്തും നമ്മുടെ മോളൻ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ച മതിയാവോ അച്ഛ? വിഷ്ണുട്ടാ, വാ നമുക്ക് പോവാം. നമുക്ക് പെട്ടെന്ന് പോവാൻ സമയമില്ല. വാ ചാൾ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.